ഇന്നൊരു എഗ്ഗ് പൊട്ടാറ്റോ ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 6 ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് കറിവേപ്പിലയും മല്ലിയിലയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇനി ഇതിലേക്ക് നമുക്കൊരു 6 ടീസ്പൂണോളം നെയ്യ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് മെൽറ്റായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് ഞാൻ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരുപാട് എരിവ് കൊടുക്കരുത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ചേർക്കാനായിട്ട് ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി ഞാനിപ്പോൾ ഉടച്ചു വെച്ചിട്ടുണ്ട്. മുട്ടയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും മിക്സ് ഞാനിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി ഈ മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കട്ടെ കേട്ടോ. ഈ ഫില്ലിങ് ഞാൻ ഈ ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ വേറൊരു ബ്രെഡ് എടുത്ത് അത് കവർ ചെയ്തു. ഇനി നമുക്ക് പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്നുകൂടി ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എഗ്ഗ് പൊട്ടാറ്റോ ബ്രെഡ് ടോസ്റ്റ് റെഡിയായി.